നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷൻ തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന ഗുണഭോക്താക്കൾക്ക് ഇനി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവിധ പഞ്ചായത്ത് ഡയറക്ടർ തയ്യാറാക്കി നൽകിയ അർഹതാ പെൻഷൻ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം പുറത്തുവന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് നവകേരള സദസ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ബജറ്റിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെ വർധന വരുത്താനും ബജറ്റിൽ നിർദ്ദേശം. ബജറ്റ് അടുത്ത മാസം അവസാനത്തെ ആഴ്ച അവതരിപ്പിക്കേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിലാണ്. ഈ മാസം 23 വരെ നവകേരള സദസ് തുടരുന്നതിനാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയിലാണ്. ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും കൂട്ടാൻ ബജറ്റിൽ നിർദ്ദേശം വരുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബജറ്റ് ജനകീയമാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും. ഇതിന്റെ ഭാഗമായാണ് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 100 രൂപയുടെ വർധനവ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും ഈ മാസം 25 മുൻപായി തന്നെ 2 മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ധനവകുപ്പ് തിരക്കിട്ട നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്മസിന് മുൻപ് 3200 രൂപയുടെ പെൻഷൻ വിതരണം നടത്തുമ്പോൾ ചില ആളുകൾക്ക് 4800 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. കാരണം കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ മസ്റ്ററിംഗ് ചെയ്തതിലുള്ള തകരാറ് മൂലം തടഞ്ഞുവെച്ചിരിക്കുന്ന പെൻഷൻ തുക കൂടി ചേർത്ത് 4800 രൂപയോളമായിരിക്കും ഇത്തരം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്താൻ പോകുന്നത്. കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.